ആയത്തുൽ കുർസിയ് ഈ ആയത്ത് ഓതിയാൽ നിങ്ങൾ അറിയാത്ത 21 പ്രതിഫലങ്ങളാണ് കിട്ടുന്നത് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ആയത്തുൽ കുർസിയ് കൊണ്ട് എങ്ങനെ നമുക്ക് കണ്ണേർ മാറ്റാം എങ്ങനെ സിഹർ മാറ്റാം നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അത് കണ്ണേർ ആവട്ടെ സിഹർ ആവട്ടെ ദാരിദ്ര്യം ആവട്ടെ സമ്പത്തില്ലായ്മ ആവട്ടെ എല്ലാം മാറാൻ ഒരൊറ്റ ആയത്ത് മതി അതാണ് ആയത്തുൽ കുർസിയ് അത് എങ്ങനെയാ പാരായണം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ശ്രേഷ്ഠതകൾ ولكن അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ ആയത്തുൽ കുർസി എഴുതി വെച്ചിട്ടുള്ള വലിയൊരു ഫലകമുണ്ട് ഒരു വലിയൊരു പേപ്പറിൽ ഞങ്ങൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതുമതിയോ പോരാ പോരാ ഇത് ആയത്തുൽ കുർസി ഓതുന്ന ആളുകൾക്ക് പറയുന്ന പ്രതിഫലമാണ് അല്ലാതെ ആയത്തുൽ കുർസി ഫ്രെയിം ചെയ്തു വീട്ടിൽ സൂക്ഷിച്ച ആളുകൾക്ക് പറയുന്ന പ്രതിഫലമല്ല 9 കണ്ണികകൾ 9 സെന്റൻസുകൾ അടങ്ങിയ ഈ ഒരൊറ്റ ആയത്ത് ആയത്തുൽ കുർസി ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുന്നു ഏതൊക്കെയാണ് അത്ഭുതങ്ങളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ആയത്തുകളുടെ നേതാവ് എന്ന് തന്നെ മഹാന്മാർ വിശേഷിപ്പിച്ച ആയത്തുൽ കുർസിയെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അതിൻ്റെ മഹത്വം ഒരുപാട് അറിയാം എന്നാൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയത്തുൽ കുർസി ആയത്തുകളുടെ നേതാവ് എന്ന് ഈ ആയത്തുൽ കുർസിയെ പറ്റി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഈ ആയത്തുൽ കുർസി അല്ലാഹു തആല ഇറക്കി കൊടുത്തപ്പോൾ 70,000-ത്തോളം മലക്കുകളുടെ അകമ്പടി ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഉലമാക്കൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് 70,000 മലക്കുകളുടെ അകമ്പടിയോടെ ഇറങ്ങിയ ഈ പരിശുദ്ധമായ ആയത്ത് ആയത്തുൽ കുർസി ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ മാറാൻ മഹാന്മാരായ ഉലമാക്കൾ നമുക്കിത് പതിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയെ കണ്ടുമുട്ടുകയാണ് നബി തങ്ങൾ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു അലാ തതസവ്വജ് നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ സ്വഹാബി പറഞ്ഞ മറുപടി യാ റസൂലല്ലാ വഅന കമാ തഅലമു യാ റസൂലല്ലാ നബിയെ എൻ്റെ അവസ്ഥ എൻ്റെ സാമ്പത്തികവും എൻ്റെ കുടുംബപരവും എൻ്റെ ജോലിപരവുമായ കാര്യങ്ങളെല്ലാം താങ്കൾക്കറിയാം എനിക്കൊരു വിവാഹം കഴിക്കാനുള്ള മാനസികമായ ത്വാക്കത്ത് ശാരീരികമായ ത്വാക്കത്ത് സാമ്പത്തികമായ ഭദ്രത ഇല്ല നബിയെ എന്ന് ആ സ്വഹാബി തിരിച്ച് പ്രതികരിക്കുകയാണ് നബി തങ്ങൾ അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു പ്രാവശ്യം ആ ഒരു സഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും ചോദിച്ചു അലാ തതസവ്വജ് നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്തും സ്വഹാബി ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് നബിയെ എനിക്ക് സമ്പത്തില്ല അതുപോലെ എനിക്ക് വീടില്ല എനിക്ക് പണമില്ല പറമ്പില്ല എനിക്കൊരു സൗകര്യങ്ങളുമില്ല നബിയെ പിന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും അങ്ങനെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂന്നാമതും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചത് അലാ തതസവ്വജ് നീ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്തും ഈ സ്വഹാബി ഇതേ മറുപടി തന്നെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ വീണ്ടും തിരിച്ചങ്ങോട്ട് പറഞ്ഞത് നിന്റെ കയ്യിൽ ആയത്തുൽ കുർസി ഉണ്ടോ ആയത്തുൽ കുർസി നിനക്ക് പാരായണം ചെയ്യാൻ അറിയാമോ ആ സമയത്ത് സ്വഹാബി പറഞ്ഞത് നബിയെ എനിക്കറിയാം ആയത്തുൽ കുർസി എനിക്ക് പാരായണം ചെയ്യാൻ അറിയാം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് എങ്കിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് സ്ഥിരമായി നീ പാരായണം ചെയ്തുകൊണ്ട് നീ വിവാഹ ജീവിതത്തിലേക്ക് കടന്നുകൊള്ളുക ബാക്കിയെല്ലാം ആ ആയത്തിൻ്റെ ഹക്കുകൊണ്ട് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നിനക്ക് നിർവഹിച്ചു നൽകുന്നതാണ് ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ഉമർ തങ്ങൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ എതിരെ ഒരു ഷെയ്ത്വാൻ പോലും കടന്നു വരില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ ഒരു ഷെയ്ത്വാനെ മഹാനായ ഉമർ തങ്ങൾ കണ്ടുമുട്ടിയെന്നാണ് ചരിത്രത്തിൻ്റെ കിതാബിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഷെയ്ത്വാൻ്റെ കയ്യിൽ പിടിച്ചുവെന്നാണ് ഒരു നായയുടെ കൈ പോലെയുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് ചോദിച്ചു നീ ഷെയ്ത്വാനല്ലേ അതെ ഞാൻ ഷെയ്ത്വാനാണ് ഷെയ്ത്വാൻമാർ ഇത്രയും ദുർബലരാണോ ഇത്രയും ദുർബലമാണല്ലോ നിന്റെ കയ്യ് ആ സമയത്ത് ആ ഷെയ്ത്വാൻ പറഞ്ഞ മറുപടി ഞാൻ എല്ലാവരുടെ മുന്നിലും
ശക്തി ഉള്ളവനാണ്. ഞാൻ എല്ലാവരുടെ മുന്നിലും ശക്തി ഉള്ളവനാണ് ഉമറേ, പക്ഷേ നിന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദുർബലനായി പോയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ ഷൈത്വാൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഉമറേ, നിങ്ങൾ എല്ലാ സമയത്തും ആയത്തുൽ കുർസി ഓതുന്നത് കൊണ്ട്, ആയത്തുൽ കുർസി പതിവാക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അശക്തനായിട്ടാണ് നിൽക്കാൻ സാധിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ശക്തനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. അത് ആയത്തുൽ കുർസി ഓതുന്നത് കൊണ്ടാണ്, അത് സ്ഥിരമാക്കിയത് കൊണ്ടാണ് എന്ന് ഷെയ്ത്താൻ പോലും പറഞ്ഞുവെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആയത്തുൽ കുർസി നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നു. എന്നാൽ നമ്മൾ അറിയാത്ത ഏകദേശം 21 ശ്രേഷ്ഠതകളാണ് ആയത്തുൽ കുർസി ഓതുന്ന ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ. ആയത്തുൽ കുർസി സ്ഥിരമായി ഓതുന്ന ഒരു ആണിനും പെണ്ണിനും കിട്ടുന്ന ഏകദേശം 21 പ്രതിഫലങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളുടെ തഫ്സീറുകളിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏകദേശം 21 പ്രതിഫലങ്ങൾ. ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവൻ്റെ സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിൽ നിന്നും അവൻ ഇറങ്ങുന്നത്, വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ആയത്തുൽ കുർസി ഓതിയിട്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസുകളിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്ത്? ഒരു ആപത്തും ഉണ്ടാവാതിരിക്കാൻ. തിരിച്ചവൻ ആ വീട്ടിലേക്ക് വരുന്നതുവരെ ഒരു ആപത്ത് മുസീബത്ത് ഉണ്ടാവാതിരിക്കാൻ മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. രണ്ടാമത്തെ പ്രതിഫലം, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്ത് അവൻ്റെ വാഹനത്തിലേക്ക് കയറുന്ന സമയത്താണ് അവൻ ഈ ആയത്തുൽ കുർസി ഓതുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓതാമല്ലോ, ഒരു മുടക്കുമില്ലല്ലോ, ആ സമയത്താണ് നമ്മൾ ഈ ആയത്തുൽ കുർസി ഓതുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്നും അള്ളാഹു തആല ദാരിദ്ര്യത്തെ മാറ്റിക്കളയും. അതുപോലെ അവൻ്റെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ബറക്കത്തുകൾ അള്ളാഹു കൊടുക്കും. അവൻ്റെ വീട്ടിൽ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല ഓതേണ്ട രീതിയിൽ അവൻ ഓതിയാൽ എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. മൂന്നാമത്തെ പ്രതിഫലം, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി വുളു എടുത്തതിന് ശേഷം അവൻ 5 നമസ്കാരത്തിന് വുളു എടുക്കട്ടെ, അല്ലാത്ത സമയത്ത് ഉറങ്ങുന്ന നേരത്തൊക്കെ നമ്മൾ വുളു എടുക്കാറുണ്ടല്ലോ, അല്ലാത്ത സമയത്ത് വുളു എടുക്കട്ടെ, വുളു എടുക്കുന്ന സമയം വുളുവിന് ശേഷം അവൻ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? 70 70 പദവികൾ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ്. പദവികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നുകിൽ ദുന്യവിയായ പദവികളാവാം, അല്ലെങ്കിൽ ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരുപാട് ദറജകളുണ്ട്, ആ ദറജകൾ ഒരുപക്ഷെ അള്ളാഹു തആല അവനിക്ക് കൂട്ടിക്കൊടുത്തേക്കാം. അതുകൊണ്ട് ഓരോ ഉളുവിന് ശേഷവും ആയത്തുൽ കുർസി ഓതുക. നമുക്കൊന്നും ഓതാൻ ഒരു മുടക്കമില്ലല്ലോ, അതുകൊണ്ട് ഇത് പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ പ്രതിഫലം എന്തെന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ നമസ്കാരത്തിന് ശേഷം ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണുന്നത്, സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണമെന്ന മറ മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷം അവൻ നേരെ സ്വർഗത്തിലേക്കായിരിക്കും. എങ്ങനെയുള്ളവൻ? നമസ്കാരത്തിന് ശേഷം അവൻ ആയത്തുൽ കുർസി മുടങ്ങാതെ നല്ല തഖ്വയോടെ ഇഖ്ലാസോടെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ആയത്തുൽ കുർസി ഓതിയാൽ അവൻ്റെയും അതുപോലെ സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമെന്ന മറ മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അഞ്ചാമത്തെ പ്രതിഫലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുവൻ വീട്ടിൽ വെച്ച് ഇഷാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ അവൻ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ വീട്ടിൽ നിന്നും 30 ഷൈത്വാൻമാരെ അള്ളാഹു തആല അകറ്റി നിർത്തുമെന്നാണ്. നമുക്കറിയാം, ഒരു ഭാര്യയും ഭർത്താവുമുള്ള വീട്ടിൽ, ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിൽ ഏത് സമയത്തും ഒരു ഷെയ്ത്വാൻ സ്ഥിരമായി കയറിറങ്ങുമെന്നാണ്. ആ ഷെയ്ത്താൻ്റെ പരിപാടി എന്താ? ആ ഭാര്യയെയും ആ ഭർത്താവിനെയും അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ മക്കളെ തമ്മിൽ എങ്ങനെ തെറ്റിക്കാം, അവരെ എങ്ങനെ വഴക്കു കൂടിക്കാം എന്ന ഒരു ചിന്തയിൽ നടക്കുന്ന ഒരു ഷെയ്ത്വാൻ ഉണ്ടെന്നാണ്. ആ ഷെയ്ത്വാനെ അകറ്റാൻ ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ ആയത്തുൽ കുർസി പതിവാക്കുന്ന ഓരോ വീട്ടുകാർക്കും സാധിക്കും. അവനെ തൂത്തെറിയാൻ, അവനെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ആറാമത്തെ പ്രതിഫലം ഏതെന്നറിയോ? ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ 40 ദിവസം കണ്ണേറോ സിഹ്റോ ഏൽക്കുകയില്ലെന്നാണ്.
കണ്ണേറോ സിഹുറോ പറയുന്ന അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എങ്ങനെയുള്ള വീട്? ആ വീട്ടിൽ സ്ഥിരമായി ആയത്തുൽ കുർസി ഓതുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ ആയത്തുൽ കുർസി എഴുതി വെച്ചിട്ടുള്ള വലിയൊരു ഫലകമുണ്ട്, ഒരു വലിയൊരു പേപ്പറിൽ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മതിയോ? പോരാ, പോരാ. ഇത് ആയത്തുൽ കുർസി ഓതുന്ന ആളുകൾക്ക് പറയുന്ന പ്രതിഫലമാണ്, അല്ലാതെ ആയത്തുൽ കുർസിയെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ച ആളുകൾക്ക് പറയുന്ന പ്രതിഫലമല്ല. ഇത് സ്ഥിരമായി ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ, നല്ല നിയ്യത്തോടുകൂടി ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ പറയുന്നത്. ഏഴാമത്തെ പ്രതിഫലം ഏതെന്നറിയോ? ഉറങ്ങാൻ നേരത്ത് വുളുവെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ വുളുവെടുത്ത് ഉറങ്ങുന്ന സമയത്ത് ഇത് പാരായണം ചെയ്ത്, ആയത്തുൽ കുർസി പാരായണം ചെയ്താണ് അവൻ കിടക്കുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ അവൻ്റെ എല്ലാ ആപത്ത് മുസീബത്തുകളെ തടയാൻ ഒരു മലക്കിനെ അള്ളാഹു തആല സംരക്ഷണമാക്കി ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് മുത്തായ റസൂലിന്റെ ഹദീസിൽ കാണാം. എട്ടാമത്തെ പ്രതിഫലം ഏതെന്നറിയോ? അവനിക്കും അവൻ്റെ അയൽവാസികൾ, അവനിക്ക് മാത്രമല്ല അവൻ്റെ അയൽവാസികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഒമ്പതാമത്തെ പ്രതിഫലം ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഒരുവൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു യാത്രക്ക് പോകുമ്പോൾ അവൻ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ യാത്രയിൽ എല്ലാ ആപത്തുകളെയും അള്ളാഹു തടയുമെന്നാണ്. ഇനി ഏതെങ്കിലും ഒരു ആപത്തിൽപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധി അതാണ്, അവൻ മരണപ്പെടുകയാണെങ്കിൽ 70 ഷഹീദിന് കിട്ടുന്നത് പോലത്തെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. പത്താമത്തെ പ്രതിഫലം, ഒരുവനെ ഒരു മുറാദ് ഹാസിലാവാനുണ്ട്, ഒരു ആവശ്യം നിർവഹിക്കാനുണ്ട്, അവൻ എന്ത് ചെയ്യണം? അവൻ പാതിരാത്രി തഹജ്ജുദിനോട് അടുത്ത സമയത്ത് അവൻ എഴുന്നേറ്റ് നല്ലതുപോലെ വുളുവെടുത്ത് 4 റക്അത്ത് നമസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതി അവൻ കുറച്ച് സ്വലാത്തും ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ ആ കാര്യം അവന് പൂർത്തീകരിക്കുന്നതാണ്, ആ മുറാദ് ഹാസിലാകുന്നതാണെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 11ാമത്തെ പ്രതിഫലം, ആയത്തുൽ കുർസി ഓതുന്നവന് കിട്ടുന്ന 11ാമത്തെ പ്രതിഫലം ഏതെന്നറിയോ? ഒരു മനുഷ്യൻ ഓരോ നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുർസി ഓതിയാൽ, ഒരുവൻ ആയത്തുൽ കുർസി ഓതിയാൽ നമ്മൾ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു. എന്ത്? സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന്. അതോടൊപ്പം തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സിദ്ദീഖീങ്ങൾ, അതുപോലെ തന്നെ ശുഹദാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്ക് കടത്തുക. വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കടത്തുകയല്ല, ഒന്നുകിൽ ശുഹദാക്കളുടെ കൂടെ അല്ലെങ്കിൽ സിദ്ദീഖീങ്ങളുടെ കൂടെ ആയിരിക്കും അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഇനിയോ ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മറ്റൊരു പ്രതിഫലമാണ്, ഒരുവൻ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അവൻ ഫാത്തിഹ ശേഷം 5 പ്രാവശ്യം അവൻ ആയത്തുൽ കുർസി ഓതി അതിനുശേഷം സലാം വീട്ടി കഴിഞ്ഞ് അവൻ ആ നമസ്കാരം പൂർത്തീകരിച്ച് ഒരുപാട് സ്വലാത്തുകൾ അവൻ ചൊല്ലുന്നു എങ്കിൽ ആ സ്വലാത്ത് ചൊല്ലി അവൻ ദുആ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ സ്വപ്നത്തിൽ കാണുമെന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുകയാണ്. പിന്നെയോ 14ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വെറും വയറ്റിൽ 500 പ്രാവശ്യം കുറച്ച് വെള്ളത്തിൽ ഈ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച് അവൻ കുടിക്കുകയാണെങ്കിൽ, വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ച ഉലമാക്കൾ പറയുകയാണ്, എല്ലാവിധത്തിലുള്ള ആപത്തും, കണ്ണേറ്, സിഹർ, അതുപോലെ ബുദ്ധിമാന്ദ്യം, അതുപോലെ പേടി, അസൂയ, കുശുമ്പ്, അതുപോലെയുള്ള മാനസികവും ശാരീരികവുമായ മുഴുവൻ അസുഖങ്ങൾക്കും അത് ശിഫായാണ്. എങ്ങനെ? 40 ദിവസം തുടർച്ചയായി 500 പ്രാവശ്യം വെറും വയറ്റിൽ അവൻ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ അവനിക്ക് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെ തൊട്ടും, എല്ലാ മോശമായ അവസ്ഥയെ തൊട്ടും അള്ളാഹു കാവൽ നൽകുമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നാളെ തന്നെ പള്ളിയിലെ ഉസ്താദിനെ പോയി മന്ത്രിക്കാൻ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇത് സ്വന്തമായി തന്നെ ചെയ്യുക, നമുക്ക് സ്വന്തമായി കിട്ടേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്വന്തമായി നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ നമ്മൾ തന്നെ ഇത് ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 15ാമത്തെ പ്രതിഫലം, ഒരുവൻ ഒരു ദിവസം 170 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതിയാൽ
തുടർച്ചയായി ഓതണമെന്നില്ല. ഒരു ദിവസം ഓരോ സമയത്തും പല സമയത്തായി അവൻ 170 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു അവനിക്ക് നൽകുന്നത് അവന്റെ കടങ്ങൾ അല്ലാഹു മാറ്റുമെന്നാൽ. ഇനി കടം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ തിരിച്ചു കിട്ടുമെന്നാൽ സാമ്പത്തികമായ ഭദ്രത അല്ലാഹു അവന് കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു. എന്താ ചെയ്യേണ്ടത്? 170 പ്രാവശ്യം, 170 പ്രാവശ്യം ഒരു ദിവസം, അത് പല സമയത്തായിക്കൊള്ളട്ടെ, തുടർച്ചയാവട്ടെ അല്ലാത്ത സമയത്ത് ആയിക്കൊള്ളട്ടെ, അവൻ ഓതിയാൽ, നല്ല രൂപത്തിൽ ഓതി ദുആ ചെയ്താൽ അല്ലാഹു അവനിക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രതിഫലം, സാമ്പത്തികമായ ഭദ്രത അല്ലാഹു കൊടുക്കുമെന്നാണ്. പിന്നെയോ മറ്റൊരു പ്രതിഫലം, ആയത്തുൽ കുർസി നമ്മൾ ഓതിക്കിടന്നാൽ രാത്രി ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞല്ലോ, തൻ അവനിക്കും അവൻ്റെ അയൽവാസിക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. അതോടൊപ്പം തന്നെ ഉറക്കത്തിലുണ്ടാകുന്ന പേടി, ദുസ്വപ്നം, അതുപോലെ കൊച്ചുകുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയുന്ന ആ ഒരു അവസ്ഥ, അതുപോലെ ശൈത്വാനീപരമായ മുഴുവൻ പിശാചുപരമായ മുഴുവൻ ഷർറുകളെ തൊട്ടും കാക്കാൻ ഈ ആയത്തുൽ കുർസി ഉറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഓതി അവൻ്റെ കൈവെള്ളയിൽ ഊതി അവൻ്റെ ശരീരം മുഴുവനും തടകിയാൽ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ നമ്മളിത് 3 പ്രാവശ്യം ഓതിയിട്ട് അവരുടെ മൂർധാവിൽ ഒന്ന് മന്ത്രിച്ചാൽ ആ എല്ലാവിധത്തിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട ശൈത്വാനിയായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രതിഫലം, നമ്മളൊരു യാത്ര പോവുകയാണ്, യാത്ര പോകുന്ന സമയത്ത് വഴിതെറ്റി അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു, ആരും സഹായിക്കാനില്ല, ഈ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി നല്ല രൂപത്തിൽ നല്ല മനസാന്നിധ്യത്തോടു കൂടി ഓതിയാൽ അല്ലാഹു ഒരാളെ ഏൽപ്പിക്കുമെന്നാണ്, നമ്മളെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിക്കാൻ, യഥാർത്ഥ സ്ഥലത്തെത്തിക്കാൻ അല്ലാഹു ഒരാളെ ഏൽപ്പിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാം, ഏത് വിഷമഘട്ടത്തിലും പ്രയാസത്തിലും നമുക്ക് ഒരു ഊന്നുവടിയായിട്ട് ഈ ആയത്തുൽ കുർസിനെ നമുക്ക് ഒപ്പം ചേർക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും മുടിവിലായിട്ട് മഹാന്മാർ പറയുന്നു, ഏറ്റവും മുടിവിലത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയവർക്ക് വലിയൊരു കാവലാണ്. നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയി, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയി, നമ്മൾ സാധാരണ യാസീൻ ഓതാറുണ്ട്, ഖത്മുകൾ ഓതാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1000 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 333 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി അവർക്ക് ഹദിയ ചെയ്താൽ നരകശിക്ഷയിൽ നിന്നും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും ആഖിറത്തിൻ്റെ അദാബുകളിൽ നിന്നും അവർക്കും നമുക്കും അത് കാവലാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പ്രതിഫലങ്ങളാണ് ആയത്തുൽ കുർസിയിൽ ഉള്ളത്. സൂറത്തുൽ ബക്കറയുടെ 225-ാമത്തെ ആയത്താണ് ഈ ആയത്തുൽ കുർസി. എന്താണ് ആയത്തുൽ കുർസിന്റെ അർത്ഥം എന്ന് നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മാദ അല്ലദീ യശ്ഫ عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്താണ് അർത്ഥം? അല്ലാഹുവേ, അല്ലാഹുവേ, നീയല്ലാതെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹു ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അതുപോലെ എല്ലാം നിയന്ത്രിക്കുന്നവനും അല്ലാഹുവേ നീയാകുന്നു. അല്ലേ, എത്രയോ സുന്ദരമായ അർത്ഥമാണ്. രണ്ടാമത്തെ സെക്ഷൻ, മൊത്തം ആയത്തുൽ കുർസി 9 സെക്ഷനാണ്, 9 ഖണ്ഡികകളാണ്, 9 സെൻറ്റൻസാണ്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ സെക്ഷൻ, ലാ തഅഖുദുഹു സിനതു വലാ നൗം. അല്ലാഹുവിന് തൂങ്ങി ഉറക്കമോ അല്ലെങ്കിൽ ചെറിയൊരു മയക്കമോ അല്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങുന്ന അവസ്ഥയോ അല്ലാഹുവിനില്ല. ഒരു ഉറക്കവും ഒരു മടിയും അല്ലാഹുവിനെ ബാധിക്കുന്നതല്ല. പിന്നെയോ മൂന്നാമത്തെ സെക്ഷൻ, ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവേ നിന്റേതാകുന്നു, അല്ലാഹുവിനുള്ളതാണ്. ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവേ നിന്റേതാകുന്നു, അവൻ്റേതാണ്.
പിന്നെയോ മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി അല്ലാഹുവിൻ്റെ സമ്മതം കൂടാതെ അവൻ്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അല്ലെ നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശയുണ്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ ഓരോ ആളുകൾക്കും ഷഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ അതൊക്കെ കിട്ടുന്നത് അവൻ്റെ സമ്മതം കൊണ്ടാണ് അതാണ് പറഞ്ഞത് മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി അല്ലാഹുവേ അല്ലാഹുവിൻ്റെ അവൻ്റെ സമ്പനം കൂടാതെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അഞ്ചാമത്തെ കണ്ണുക യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം അറിയുന്നവൻ അല്ലാഹുവേ നീയാണ് അല്ലാഹുവാൻ ആറാമത്തെ കണ്ണുക വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ അല്ലാഹുവിൻ്റെ അവൻ്റെ അറിവുകളിൽ നിന്നും വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ അറിയുകയില്ല അല്ലാഹുവിൻ്റെ ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുപാട് അറിവുകളുണ്ട് അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും ആരും അറിയുകയില്ല പിന്നെയോ ഏഴാമത്തേത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർള് അല്ലാഹുവിൻ്റെ അവൻ്റെ കസേര അവൻ്റെ സിംഹാസനം ഈ വസിഅ കുർസിയുഹു സമാ കുർസി എന്ന വാക്ക് ഈ ആയത്തിൽ വന്നതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് വന്നത് എന്ന ഈ ആയത്തിന് അങ്ങനെ പേര് കിട്ടാൻ കാരണം കുർസി എന്ന വാക്ക് ഇവിടെ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട് വസിഅ കുർസിയുഹു സമാവാതി വൽ അർള് അവൻ്റെ കസേര അവൻ്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ച് കിടക്കുകയാണ് എട്ടാമത്തേത് വലാ യഊദുഹു ഹിഫ്ളുഹുമാ അല്ലാഹുവിനെ ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ യാതൊരു ഭാരവുമില്ല ഈ ആകാശവും ഭൂമിയൊക്കെ ഇത്രയും വലിയ ഭൂമിയും ആകാശവുമൊക്കെ സംരക്ഷിക്കാൻ അല്ലാഹുവിന് യാതൊരു കുഴപ്പവുമില്ല യാതൊരു ഭാരവുമില്ല ഒമ്പതാമത്തേത് വഹുവൽ അലിയുൽ അലീം അല്ലാഹുവേ അവൻ അല്ലാഹു തആല അത്യുന്നതനും മഹാനുമാകുന്നു ആയത്തുൽ കുർസിൻ്റെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലായി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഓതാം ടെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഇവിടെ ആയത്തുൽ കുർസി കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم അപ്പോൾ വിശുദ്ധമായ ഈ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരുപാട് ആളുകൾ ഇനി കമൻ്റായി ചോദിച്ചേക്കാം ഉസ്താദെ ഞങ്ങൾ ഒരുപാട് ഓതുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെയാണ് വേറൊന്നുമല്ല നമ്മളൊരു കാര്യം കിട്ടണം എങ്കിൽ എന്താ ചെയ്യേണ്ടത് ആത്മാർത്ഥതയാണ് വേണ്ടത് ആത്മാർത്ഥത തഖ്വ ഇഖ്ലാസ് അതാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തിൻ്റെയും മജ്ജ എന്ന് പറയുക അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ നല്ല തഖ്വയോടെ ഇത് ഓതി നോക്കി ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നൽകും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട് ഈ ആയത്തുൽ കുർസിയിന് ഇത്ര വലിയ മഹത്വം കിട്ടാൻ ഒരുപാട് കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞു 70,000 മലക്കുകളുടെ അടകമ്പടിയോടുകൂടെയാണ് ഈ ആയത്ത് ഇറങ്ങിയത് അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകൾ 5,000 അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ഉണ്ടെന്നാൽ അല്ലാഹുവിന് പേരുണ്ട് ഈ 5,000 നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് 99 പേരാണ് അതാണ് അസ്മാ ഉൽ ഹുസ്ന യാ അല്ലാ യാ റഹ്മാൻ യാ റഹീം യാ മലിക് എന്ന് പറയുന്ന ആ പേരുകൾ ഈ പേരുകളിൽ 18 പേരുകൾ ഈ ആയത്തുൽ കുർസിയിൽ ഉണ്ട് ഖുർആനിൽ വേറൊരു ആയത്തിലും വേറൊരു സൂറത്തിലും ഇപ്രകാരം അല്ലാഹുവിൻ്റെ പേരുകൾ പറയുന്നില്ല അതുകൊണ്ട് 18 പേരുകൾ അടങ്ങിയിട്ടുള്ള ഈ ആയത്താണ് ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് എന്ന് ഉലമാക്കൾ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആയത്തുൽ കുർസി നമ്മൾ അത് മുറുകെ പിടിക്കുക ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാം അതുപോലെ തന്നെ വുളു വേണമെന്നോ വുളു ഉണ്ടാവണമെന്നോ ഇതിന് നിർബന്ധമില്ല വുളുവോടുകൂടി ഇഖ്ലാസോടുകൂടി ബിസ്മി പറഞ്ഞ് ഇത് ഓതിയാൽ വളരെ നല്ലതാണ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം നമുക്ക് വളരെ കരസ്ഥമാക്കാൻ ഏറ്റവും വേണ്ടത് ഇഖ്ലാസ് തഖ്വയാണ് അതോടൊപ്പം തന്നെ അതിനോടുള്ള മര്യാദയിലൂടെ നല്ലതുപോലെ ഓതലാണ് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ ആയത്തുൽ കുർസി ഇറങ്ങിയ സമയത്ത് ലോകത്തുണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം
എല്ലാം തലകുത്തി വീണു എന്ന് മഹാന്മാരായ ഉലമാക്കൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഷെയ്ത്താൻമാരുടെ ലോകത്ത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ, ഒരു യുദ്ധം തന്നെ ഉണ്ടായതായി മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. ഈ ആയത്തുൽ കുർസി എന്ന ഈ സുന്ദരമായ ആയത്ത് ഈ ഭൂമിലോകത്തേക്ക് അവതരിച്ചപ്പോൾ, അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമുള്ള ഏത് സമയത്തും ഏത് പ്രശ്നത്തിന്റെ പരിഹാരത്തിനും ഈ ആയത്തുൽ കുർസി നമുക്ക് പാരായണം ചെയ്യാം. അതുകൊണ്ട് അല്ലാഹു തആല ഇത് സ്ഥിരമായി പാരായണം ചെയ്യുവാനും ഇത് പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ദുആ വസീയത്ത് ചെയ്ത് ഒരുപാട് സഹോദരിമാർ, അല്ലാഹുവെ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു സമാധാനം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്, ഖൈറായ സമയത്ത് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, വാഹനമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവര്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ ഈ നന്മ കേൾക്കുന്നവർ ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ റഹ്മത്തിക്ക യാ റഹമർ റഹീമീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസീയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഇതുപോലെ ഒരുപാട് അറിവുകൾ, ഒരുപാട് ഉസ്താദുമാരുടെ ഒരുപാട് വിജ്ഞാനം നിറഞ്ഞ ഒരുപാട് പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ, നിങ്ങൾ കാണുന്ന വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓരോ ഷെയറിനും വലിയ പ്രതിഫലമാണ് പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നത്, നന്മയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ, നിങ്ങൾക്ക് കേൾക്കുവാൻ